ഇടതുപക്ഷ ജനാധിപത്യം ചർച്ച ചെയ്യുകയാണ്. ഒന്ന് കോവൂർ കുഞ്ഞുമോനും ആന്റണി രാജുവും എൻ സി പിയുടെ ഭാഗമായി അജിത് പവാറിന്റെ പക്ഷത്തേക്ക് ചേരാൻ 50 കോടി രൂപ വീതം കൊടുക്കാൻ തയ്യാറായിരുന്നു എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിൽ ഉയർന്നു വന്ന ചർച്ച. ഇക്കാര്യത്തിൽ യു ഡി എഫിന്റെ നിലപാട് എന്താണ്? അല്ല, അതായത് മാധ്യമങ്ങളിൽ ഞാനും ഈ വാർത്ത കണ്ടു. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ആന്റണി രാജു പറയുന്നത് ഇത്തരം ചർച്ച നടന്നു എന്നുള്ളതാണ്. പക്ഷേ കോവൂർ കുഞ്ഞുമോനെ നിഷേധിക്കുകയും ചെയ്തു. അല്ല, ആന്റണി രാജുവിനും കോവൂർ കുഞ്ഞുമോനും ഒക്കെ ഇത്രയും പണം വാഗ്ദാനം ചെയ്യുന്നവരുടെ മനോനിലയാണ് പരിശോധിക്കേണ്ടത്. അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടല്ലേ, എന്ത് കണ്ടുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുഖ്യമന്ത്രി നേരിട്ട് തന്നെ കോവൂർ കുഞ്ഞുമോനെ വിളിച്ച് ഇതിനൊരു ചർച്ച നടന്നിട്ടുണ്ടോ എന്ന് ഒരു വിശദീകരണം തേടുന്നു. ആന്റണി രാജു ഇതിന് പിന്നാലെ സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഈ ഇതിന് പിന്നിൽ നിന്നു എന്ന് പറയുന്ന തോമസ് കെ തോമസ് ഇത്തരമൊരു ചർച്ചയെ നടന്നിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ്. അല്ല, അന്നേരം ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണെന്നുള്ളത് കുറച്ചുകൂടെ വ്യക്തമാകുന്നതാണ് ഈ നിലയിലേക്ക്. പണ്ടൊക്കെ ഈ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉള്ള പ്രവണതകൾ ബാധിച്ചുകൊണ്ടിരുന്ന മറ്റ് അത്തരം പ്രസ്ഥാനങ്ങളെയാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തന്നെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് മോന്തായം വളഞ്ഞാൽ 64 വളയും എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് മാത്രം കണ്ടാൽ മതി. ഓർക്കു ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു ചർച്ചയിലേ പങ്കെടുത്തിട്ടില്ല. യു ഡി എഫ് മന്ത്രിസ്ഥാനം വരെ വാഗ്ദാനം ചെയ്തതാണ്, പക്ഷേ അന്നുപോലും പോയിട്ടില്ല എന്നുള്ളതാണ്. പച്ചില കാട്ടിയാലും വരണ്ടെന്ന് കുഞ്ഞുമോൻ അപൂർവമായിട്ടാണ് സത്യം പറയുന്നത്. ഇത് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്കറിയില്ല.